ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ജൂൺ 15. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആണയിടരുത് എന്നതാണ് തലക്കെട്ട്. ഈ സുവിശേഷ ഭാഗത്ത് ഈശോനാഥൻ വളരെ വ്യക്തമായിട്ട് സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത്, ഭൂമിയെക്കൊണ്ട് ആണയിടരുത്, ജെറുസലേമിനെ കൊണ്ട് ആണയിടരുത്, നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 സംഭവങ്ങളാണ് പറയുന്നത്: സ്വർഗം, ഭൂമി, ജെറുസലേം, നിന്റെ ശിരസ്. എന്നിട്ട് ഇതിനെല്ലാം അവകാശികളെ കർത്താവ് യേശോ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. സ്വർഗം ദൈവത്തിൻ്റെ ഇടമാണ്, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്, ജെറുസലേം രാജാവിൻ്റെ വിശുദ്ധ നഗരമാണ്, ദൈവത്തിൻ്റെ നഗരമാണ്. എന്നിട്ട് നിന്റെ ശിരസ്, അതിൻ്റെ മുടിയിഴകൾ കറുപ്പിക്കാനോ വെളുപ്പിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. പറയുമ്പോൾ ഡൈ ചെയ്തതിനെ കുറിച്ചല്ല, അത് സ്വാഭാവികമായിട്ട് കറക്കുകയും വിളിക്കുകയും ചെയ്തതിനെ കുറിച്ച് പറയുന്നു. അത് നിനക്ക് സാധിക്കത്തില്ല. അതായത് നിൻ്റെ ശിരസ് പോലും നിനക്ക് സ്വന്തമല്ല. നിനക്ക് സ്വന്തമായിട്ട് എന്താ ഈ ഭൂമിയിലുള്ളത്? നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നീ ആണയിടുക. അങ്ങനെ കർത്താവ് ചലഞ്ച് ചെയ്യുന്നത്. നിനക്ക് സ്വന്തമല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് നീ എന്തിനാണയിടുന്നത്? അപ്പോൾ അതിനെന്താ ആ സത്യം ചെയ്യലിന് എന്ത് പ്രസക്തിയാണ്, എന്ത് മൂല്യമാണുള്ളത് എന്ന് ഈശോ ചോദിക്കുക. കാരണം ഇതൊന്നും നിൻ്റെ സ്വന്തമല്ല. നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നീ ആണയിടാൻ നോക്ക്. അതെന്താ നിനക്ക് സ്വന്തമായിട്ടുള്ളത്? അതെ, അതെ എന്നതിൻ്റെ വാക്ക്, അല്ലെങ്കിൽ അല്ല അല്ല എന്ന് നീ പറയുന്നത്. നിൻ്റെ വാക്കും പ്രവൃത്തിയും, നീ ചെയ്യുന്നതും ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നതും, ഇതാണ് നിനക്ക് സ്വന്തമായിട്ടുള്ളത്. മറ്റൊന്നും നിനക്ക് സ്വന്തമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്, അതായത് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യം, അതിലൂടെ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. അല്ലാതെ നിനക്ക് സ്വന്തമില്ല, സ്വന്തമായിട്ടുള്ള ഈ ഒരു കാര്യം ഒഴികെ ബാക്കി പലതിനെയും പിടിച്ചിട്ട്, നിനക്ക് സ്വന്തമല്ലാത്ത പലതിനെയും പിടിച്ചിട്ട് നീ സത്യം ആണ് ഈ പറയുന്നതെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പം അതെല്ലാം നീ ഒഴിച്ചു വയ്ക്കുക. ദൈവത്തെക്കൊണ്ട് ആണയിടാനായിട്ട് ധൈര്യമില്ലാത്തതുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മനുഷ്യർ സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും ജെറുസലേമിനെ കൊണ്ടും ഒക്കെ ആണയിട്ടിരുന്നത്. പക്ഷെ കർത്താവ് പറയുക, അതിനെക്കൊണ്ട് ആണയിടാനേ നിനക്ക് അവകാശമില്ല. കാരണം സ്വർഗം ദൈവത്തിൻ്റെതാ, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാ, ജെറുസലേം ദൈവത്തിൻ്റെ നഗരമാ. അപ്പം പിന്നെ നീ അതിനെക്കൊണ്ടൊക്കെ എങ്ങനെ ആണയിടും? നിൻ്റെ ശിരസ് പിന്നെ ആകെ ബാക്കി നിൽക്കുന്ന നിൻ്റെ തലയാണ്. നിൻ്റെ തല കൊണ്ട് നിനക്ക് ആണയിടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതും നിനക്ക് സ്വന്തമല്ല.